നമസ്കാരം ന്യൂസ് 18 ഗുഡ് മോർണിംഗ് ആരംഭിക്കുകയാണ് ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം കത്ത് വിവാദത്തിൽ സർക്കാർ ഇന്ന് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും വ്യാജ കത്ത് ആവർത്തിച്ച് മേയർ സിപിഎം ജില്ലാ കമ്മിറ്റി ഇന്ന് ഗവർണർക്ക് പരാതി നൽകാൻ ബിജെപി ഇറാനിലെ ഹിജാബ് വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യം കോഴിക്കോട് ഹിജാബ് കത്തിച്ച് പ്രതിഷേധം ഗവർണറുടെ നോട്ടീസിന് വിസിമാർ മറുപടി നൽകാനുള്ള സമയപരിധി ഇന്ന് തീരും കണ്ണൂർ വിസി മറുപടി നൽകും ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ ഇവർ സ്വന്തം വീട്ടിൽ സോപ്പ് മാനുഫാക്ചറിംഗ് ചെയ്ത് മാസത്തിൽ 100,000 രൂപ സമ്പാദിക്കുന്നു നിങ്ങൾക്കും സോപ്പ് മാനുഫാക്ചറിംഗ് ചെയ്യണോ ഇവരുടെ അടുത്തുനിന്ന് അത് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ എം എഡിഎം വാഹനത്തിന്റെ നെയിം ബോർഡ് മറച്ചു വെച്ച യാത്ര അന്വേഷണം നടത്താതെ റവന്യൂ വകുപ്പ് സാമ്പത്തിക സംവരണം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന് 10% സംവരണം ഏർപ്പെടുത്തി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യം ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുമായി തെളിവെടുപ്പ് തുടരും കേസ് തമിഴ്നാടിന് കൈമാറുമോ എന്ന് ഉടൻ അറിയാം എജി നിയമോപദേശം നൽകും 27-ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഈജിപ്തിൽ തുടക്കം പങ്കെടുക്കുന്നത് 195 രാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിലും ഊർജ പ്രതിസന്ധിയിലും ചർച്ച നമസ്കാരം ന്യൂസ് 18 ഗുഡ് മോർണിംഗ് ആരംഭിക്കുകയാണ് ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം കത്ത് വിവാദത്തിൽ സർക്കാർ ഇന്ന് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും വ്യാജ കത്ത് ആവർത്തിച്ച് മേയർ സിപിഎം ജില്ലാ കമ്മിറ്റി ഇന്ന് ഗവർണർക്ക് പരാതി നൽകാൻ ബിജെപി ഇറാനിലെ ഹിജാബ് വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യം കോഴിക്കോട് ഹിജാബ് കത്തിച്ച് പ്രതിഷേധം ഗവർണറുടെ നോട്ടീസിന് വിസിമാർ മറുപടി നൽകാനുള്ള സമയപരിധി ഇന്ന് തീരും കണ്ണൂർ വിസി മറുപടി നൽകും ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ നിയമലംഘനം തുടർന്ന് കോട്ടയം എഡിഎം വാഹനത്തിന്റെ നെയിം ബോർഡ് മറച്ചു വെച്ച യാത്ര അന്വേഷണം നടത്താതെ റവന്യൂ വകുപ്പ് സാമ്പത്തിക സംവരണം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന് 10% സംവരണം ഏർപ്പെടുത്തി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യം ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുമായി തെളിവെടുപ്പ് തുടരും കേസ് തമിഴ്നാടിന് കൈമാറുമോ എന്ന് ഉടൻ അറിയാം എജി നിയമോപദേശം നൽകും 27-ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഈജിപ്തിൽ തുടക്കം പങ്കെടുക്കുന്നത് 195 രാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിലും ഊർജ പ്രതിസന്ധിയിലും ചർച്ച